കടലുണ്ടിപ്പുഴയുടെ തീരത്തായി ഉറങ്ങുന്ന പ്രിയ സെയ്തേ കനിവര മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കളങ്കമറ്റ മഹാസ്നേഹത്തിന്റെ തൂമന്ദഹാസം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവോ സമുദായ നേതാവോ ആത്മീയ ആചാര്യനോ മാത്രമായിരുന്നില്ല. ഒരു കാലഘട്ടത്തിലെ കേരള ജനതയെ മുഴുവൻ എല്ലാവിധ വിഭാഗീയതകൾക്കും അതീതമായി സ്വാധീനിച്ച വിശ്വവശ്യമായ ഒരു സ്നേഹാനുഭവമായിരുന്നു. ഒരിക്കൽ പരിചയിക്കാനിടവന്ന ഒരാൾക്കും മരണം വരെ തങ്ങൾ എന്ന അനുഭവം മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തെ കവിഞ്ഞ് നിരുപാധികമായ ഒരു സ്നേഹചൈതന്യം പ്രസരിച്ചിരുന്നു. ഒരുപക്ഷേ അത് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത സെയ്ദുമാരുടെ ആത്മീയ പാരമ്പര്യമായിരുന്നിരിക്കാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിയുടെ സന്താന പരമ്പരയിലെ ഒരു കണ്ണിയായിട്ടാണ് സത്യവിശ്വാസികൾ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. ഹുസൈൻ ശിഹാബ് ആറ്റക്കോയെ തങ്ങൾ, സെയ്ദ് കുഞ്ഞിക്കോയെ തങ്ങൾ, സെയ്ദ് അലി പൂക്കോയെ തങ്ങൾ, PMSA പൂക്കോയെ തങ്ങൾ എന്നിങ്ങനെ കേൾവി കേട്ട പാണക്കാട് തങ്ങൾ പരമ്പരയിലാണ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനനം. 3.5 ദശാബ്ദത്തിലേറെക്കാലം പാണക്കാട് തങ്ങൾ എന്ന വിശുദ്ധമായ പദവി അദ്ദേഹം പരിപാവനമായി തന്നെ നിലനിർത്തി. പാണക്കാട്ടെ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ തങ്ങളെ ഒരു നോക്ക് കാണാനും തൊടാനും ഒരാത്മീയ സാന്ത്വനം നേടാനും വേണ്ടി ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വന്നു കാത്തുനിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിരുന്നത് ജീവിത ദുഃഖങ്ങൾക്കൊരു സമാധാനമായി പാണക്കാട് തങ്ങളുടെ ആത്മീയ പരിചരണമായിരുന്നു. ഒരു നാളും വാടിക്കണ്ടിട്ടില്ലാത്ത വിശുദ്ധ വശ്യമായൊരു പുഞ്ചിരിയോടെ അതദ്ദേഹം ആവോളം നൽകി. സമൂഹത്തിലെ തർക്കങ്ങളും വിരോധങ്ങളും ഇല്ലാതാക്കാനും ആധികളും ഉത്കണ്ഠകളും അവലാദികളും പരിഹരിക്കാനും കഴിയുന്നൊരു നീതിയുടെ ആസ്ഥാനമായി കൊട്ടപ്പനിക്കൽ ഭവനത്തെ ആധുനിക കാലത്തും നിലനിർത്താൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് കഴിഞ്ഞു. ചെറിയ ചരിത്ര സേവനമായിരുന്നില്ല അത്. പാണക്കാട് തങ്ങൾ എന്ന നിലയിൽ എണ്ണമറ്റ മഹല്ലുകളുടെ കാശിയായും എത്രയെത്രയോ സ്ഥാപനങ്ങളുടെ മേധാവിയായും യാതൊരാക്ഷേപത്തിനും ഇട നൽകാത്ത വിധം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമുദായ രംഗത്തും പ്രവർത്തിച്ചു. മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ എന്ന രാഷ്ട്രീയ പദവിയിലിരുന്നപ്പോഴും തൻ്റെ വെളുത്ത വസ്ത്രത്തിൽ ഒരിറ്റു കറുത്ത ചെളി പോലും തെറിച്ചു വീഴാത്ത വിധത്തിൽ ദശാബ്ദങ്ങൾ അദ്ദേഹം നേതൃത്വ ശേഷി തെളിയിച്ചു. മുസ്ലിം സമൂഹത്തിനു മാത്രമല്ല കേരളത്തിലെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ആദരണീയനായി ആയുഷ്കാലം അത്രയും വിശ്വാസ്യമായ പൊതുജീവിതം നയിച്ചു. എല്ലാ അർത്ഥത്തിലും ഒരു മഹാവിസ്മയമായിരുന്നു ആ ജീവിതം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം കണ്ട മഹാപുരുഷന്മാരിൽ ഒരാളായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് നിസ്സംശയം പറയാം. തങ്ങൾക്ക് ആരെന്തു കൊടുത്താലും ഏതെങ്കിലും അഗതിക്കോ അനാഥയ്ക്കോ അത് കിട്ടും. ദയയും കാരുണ്യവും സ്നേഹവും സമൂഹത്തിൽ വിതരണം ചെയ്യാനുള്ള വിശ്വാസ്യതയുള്ള ഒരു മഹാമാനുഷികതയുടെ പാലമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ഒന്നും വേണ്ടായിരുന്നു. പണമോ പ്രശസ്തിയോ പദവിയോ പുരസ്കാരമോ ഒന്നും. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയ എല്ലാ പദവികളുടെയും ബഹുമതികളുടെയും രഹസ്യം. സ്വയം പൂജ്യമായി തീരാൻ കഴിയുന്ന ബലവത്തായ വിനയം എവിടെയും പൂജ്യം, അതായത് ആദരണീയമായി തീരുമെന്നാണ് മഹാത്മജി പറഞ്ഞത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അത് അക്ഷരം പ്രതി അന്വർത്ഥമായിരുന്നു. അധികാരം ചോദിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അധികാരം നൽകരുതെന്ന നബിവചനവും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അർത്ഥവത്തായിരുന്നു. ഒന്നും ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം ലഭിച്ചത്. അതൊക്കെയും പരിപൂർണ നീതിബോധത്തോടുകൂടി എല്ലാവർക്കും പ്രയോജനപ്പെടുമാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിഷ്കാമ കർമ്മജീവിതം നയിച്ച് നിസ്വനായി അദ്ദേഹം തിരിച്ചുപോയി. വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ഖലീഫയായി ജീവിച്ചു തീർത്ത ഒരു മഹൽ മാതൃകയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജന്മം. ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളും സന്തതി പരമ്പരകളും മാത്രമേ അവനുശേഷം ഭൂമുഖത്ത് ബാക്കിയാവുകയുള്ളൂ എന്ന ഇസ്ലാമിക വീക്ഷണത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തങ്ങളുടെ ജീവിതം. ജന്മനിയോഗം പൂർത്തിയാക്കി മറഞ്ഞുപോയെങ്കിലും ആ മഹാത്മാവ് നമുക്കിടയിൽ പ്രക്ഷേപിച്ച നന്മകളുടെ വെളിച്ചം ഇനിയും തലമുറകൾക്ക് വഴി കാണിക്കും.
അത്രമാത്രം ബലവത്തായിരുന്നു ആ സൽക്കർമ്മങ്ങൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഏറ്റവും മഹത്തമായ രാഷ്ട്രസേവനം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് അദ്ദേഹം തൻ്റെ സമുദായത്തിന് നൽകിയ സംയമനത്തിൻ്റെയും ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശീയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ബാബരി മസ്ജിദിൻ്റെ തകർച്ച. സഹസ്രാബ്ദങ്ങളായി നിലനിന്ന ഇന്ത്യൻ മതേതര മഹാപൈതൃകത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അത്യുന്നത ഗോപുരങ്ങളാണ് ബാബരി മസ്ജിദിൻ്റെ മിനാരങ്ങളോടൊപ്പം തകർന്നു വീണത്. അതിൽ ഹൃദയം നൊന്ത് മുറിഞ്ഞെഴുന്നേറ്റ ഒരു വലിയ സമുദായത്തിൻ്റെ അമർഷം ഒരുപക്ഷേ വലിയ രക്തച്ചൊരിച്ചിലുകളായും കലാപങ്ങളായും ഇന്ത്യയൊന്നാകെ ചുടലക്കളമാക്കി മാറ്റിയേനെ. അവിടെയാണ് ആർത്തിരമ്പി വരുന്ന സമുദ്രങ്ങളെ മഹാസ്നേഹം കൊണ്ട് തടയുന്ന വിശിഷ്ട സഹോദര്യത്തിൻ്റെ കുലപർവ്വതം പോലെ ഷിഹാബ് തങ്ങൾ നിന്നത്. പ്രവാചകനായി അംഗീകരിക്കില്ലെന്ന് ഷഠിച്ച ദുഷ്ടശക്തികൾക്ക് മുന്നിൽ ആമിന ബീവി മകൻ മുഹമ്മദ് എന്നെഴുതി സന്ധി ചെയ്ത അന്ത്യപ്രവാചകന്റെ വിശുദ്ധ സഹിഷ്ണുതയുടെ പാഠമാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആധുനിക കാലത്തിന് കാണിച്ചു തന്നത്. അതൊരു ചെറിയ മാതൃകയല്ല. അത്ര മഹാന്മാർക്കെ മനുഷ്യസ്നേഹത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും ഇത്ര വലിയ ചരിത്ര മാതൃകകൾ സ്വജീവിതം കൊണ്ട് സൃഷ്ടിക്കുവാൻ സാധിക്കൂ. വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വികാരം കൊള്ളിച്ചിളക്കിവിടാൻ ആർക്കും സാധിക്കും. പക്ഷേ മുറിവേറ്റിളകി വരുന്ന വിശ്വാസരോഷത്തിൻ്റെ കടലുകളെ ഒരു ശാന്തിദൂതനെ പോലെ കാരുണ്യത്താൽ ആർദ്രമായ കടാക്ഷം കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെപ്പോലെയുള്ള ഒരു ക്ഷമാമൂർത്തിക്ക് കഴിയൂ. അത്രമാത്രം നീതിമാനും അല്ലമീനുമായതുകൊണ്ടാണ് ഒരു സമുദായം ആ സംയമനത്തിൻ്റെ സന്ദേശം അനുസരിച്ചു പോയത്. ഇന്ത്യയുടെ കലുഷമായ വർത്തമാനത്തിലേക്ക് നോക്കുമ്പോൾ അത്രമേൽ തണലും സ്നേഹവും തന്ന മഹാവൃക്ഷങ്ങളൊന്നും മുന്നിലില്ലല്ലോ എന്ന ശൂന്യത മനസ്സിനെ വിഹ്വലമാക്കുന്നു. എങ്കിലും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അങ്ങ് മറഞ്ഞാലും മറയുന്നില്ലല്ലോ അങ്ങയുടെ മുഖത്തെ ആ തൂമന്ദഹാസം. കളങ്കമറ്റ ആ നിത്യസ്നേഹത്തിൻ്റെ പുഞ്ചിരി തലമുറകൾക്ക് പ്രത്യാശയും നാടിനു നന്മയും നൽകാതിരിക്കില്ല എന്ന് സമാധാനിക്കട്ടെ.